മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളിൽ വെച്ച് ഏറ്റവും അപൂർവമായ ഒരു പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ് ദൃശ്യാവിഷ്കാരത്തിലെ നമുക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നത്. നിങ്ങൾ കേട്ട് കാണും, പക്ഷേ ലൂർദ് പോലെ ലിസി പോലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷീകരണമാണ് ലസാലറ്റിലെ നടന്ന അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണം. നമ്മൾ ലസാലറ്റ് മാതാവ് എന്ന് പറയും. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലെ ഏറ്റവും അപൂർവമായ ഒന്നാണ് ലസാലറ്റ്. ഈ തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത മാതാവിൻ്റെ വസ്ത്രധാരണം തന്നെയാണ്. മനോഹരമായ ഒരിടം കൂടിയാണ് ലസാലറ്റ്. ഇവിടെ 1846 രണ്ട് കുട്ടികളിലൂടെയായിരുന്നു മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. ഇത് ഭയങ്കര ഒരു ഇന്റർനാഷണൽ വെൽ നോൺ ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിൻ്റെ പ്രത്യേകത അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ എപ്പോഴും ഒരു മരിയൻ ചൈതന്യമുള്ള ഒരു ഇതാണ് സെനോറ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. മലകൾ, കാലികൾ മേയുന്ന ഇടങ്ങൾ, അതുപോലെ തന്നെ പുഷ്പങ്ങൾ വിരിയുന്ന താഴ്വരകൾ, അതുപോലെ ഒരു സ്ഥലമാണ് ഈ ലസാലറ്റ്. തന്നെയല്ല, ഇതിൻ്റെ രണ്ട് മക്കൾക്കാണ്, അതുപോലെ തന്നെ അതായത് മാതാവ് ഈ ലസാലറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ പേര്, ഇതിൻ്റെ പേര്, ഒരാളുടെ പേര് മാക്സിമോ എന്നാണ്, മാക്സിമിയം. രണ്ടാമത്തെ ആളിൻ്റെ പേര് അവർ ലേഡിയാ, പെൺകുട്ടിയാണ്. അവരുടെ പേര് മിലാനി എന്നാണ്. അപ്പോൾ മാക്സിമം മിലാനിയും കൊന്നിറങ്ങി വരുമ്പോഴേ അവർ കണ്ടൊരു മനോഹരമായ വിസ്മയ ദൃശ്യമുണ്ട്. അതാണ് ലസാലറ്റ് മാതാവിൻ്റെ ആദ്യ ദർശനം. ഇത് ഈ അത്ഭുതം സംഭവിക്കുന്നത് 1846. നിങ്ങൾക്കറിയാം, ഈ 1846 കാലഘട്ടങ്ങൾ, അതുപോലെ 1857 കാലഘട്ടം എന്നൊക്കെ പറയണത് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നടക്കാൻ പോണ കാലമാണ്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ലസാലറ്റാണ് ഏറ്റവും ഗംഭീരമായ രീതിയിൽ സഭ പഠിക്കേണ്ടത്. വെച്ചാൽ 1846 സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ് അമ്മ ലസാലറ്റിലെ ഫല്ലാവോക്സിലെ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ ഈ പ്രത്യക്ഷീകരണം ആദ്യമായിട്ടും എൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു മഹാസംഭവമാണ്. കാര്യം എല്ലാ വിപ്ലവങ്ങൾക്കും മുമ്പിലും അമ്മയുടെ വളരെ മാതൃസഹജമായ ഒരു സഭാ സംരക്ഷണ നടപടികളുണ്ട്. കാര്യം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1857-ലാണ്, അതിനോട് ബന്ധപ്പെട്ടാണതല്ല. അതിൽ വന്നിരിക്കുന്നത് റീസൺ ഗോഡസ്, എന്നുവെച്ചാൽ ഇറ്റ് തന്നെ ഒരു ദേവതയായി, നഗ്നദേവതയായി കർത്താവിൻ്റെ അൾത്താറ കീഴടക്കുന്ന ഒരു രംഗത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുന്നത്. അൾത്താറയിൽ നഗ്നയായ സ്ത്രീയെ കിടത്തിയിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ യുക്തിവാദിയായ യുക്തിവാദിയുടെ ഭാര്യയെ തന്നെയാണ് നഗ്നയായി കിടത്തിയിരിക്കുന്നത്. ഇത് ആരാണിത് കീഴടക്കുന്നത്? അൾത്താറ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കൃതാത്തടുത്ത് നിൽക്കുന്ന കാണുമ്പോഴേ യൂതയായിലുള്ളവർ മലമുകളിലേക്ക് പാലായണത്തിന് കർത്താവ് പറഞ്ഞില്ലേ, ആ മലമുകളാണിത്. ഈ മലമുകളിലാണ് അമ്മയെ കാണുന്നത്. വരാൻ പോകുന്ന ദുരന്തങ്ങളെ ഓർത്തിട്ട് അമ്മ കണ്ണ് പൊത്തി തല താടി താങ്ങി സങ്കടത്തോടെ ഇരിക്കുന്ന കാഴ്ചയാണ്. അമ്മ പറയണത് എന്താണ്? ആ ലസാലറ്റിൻ്റെ സന്ദേശം എന്താണെന്നറിയോ? അതായത് ശാബത്ത് കൃത്യമായിട്ട് ആചരിക്കണമെന്ന്. അതായത് ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസമാണ്. ആ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറയുമ്പോഴേ ബലിപീഠത്തോട് ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഞായറാഴ്ചകൾ തുടങ്ങണത്.
ആ ബലിപീഠത്തെ പീഠത്തിലാണ് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്ത നിൽക്കുന്നത് പോലെ യുക്തി ദേവതയെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്. ആ കാഴ്ച കണ്ടിട്ടാണ് അമ്മ കണ്ണുപൊത്തി തല ചെവി കൈ കുടഞ്ഞയിൽ താന്നി വേദനയോടെ ഇരുന്നിട്ട് പറയും, എൻ്റെ മകൻ ഇത് കണ്ട് കണ്ട് സഹിക്കാവുന്ന അപ്പുറത്തായി, അവൻ്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ പ്രബലപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. ലസാലട്ടിൻ്റെ ഒന്നാമത്തെ സന്ദേശം പ്രേ, പ്രാർത്ഥിക്കുക. ലസാലട്ടിൻ്റെ രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ പരിഹാരം ചെയ്യണം, അതാണ്. അതുപോലെ ഒരു ഈ വിഷയം മനുഷ്യരാശി എന്ന് പറയുമ്പോഴേ ഭക്തിയുള്ളവൻ വിശ്വാസമുള്ളവൻ എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവനത് ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ അതേറ്റെടുത്ത് നടത്താതെ വന്നു കഴിഞ്ഞാൽ അൽത്താറകൾ ശൂന്യമാകുന്നതിന് വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വിജിലൻസാണ്, ജാഗ്രത പ്രത്യക്ഷീകരണമാണ് ലസാലറ്റിൽ നടക്കുന്നത്. ലസാലറ്റ് മാതാവിൻ്റെ പ്രത്യേകത വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ഇരുകൈകൾ മുഖത്തോട് ചേർത്ത് വെച്ചും ഇരുകവിളിലൂടെ ഒഴുകുന്ന രക്തക്കറയും മറ്റ് പ്രത്യക്ഷീകരണങ്ങളിൽ നിന്നും ലസാലറ്റിനെ വ്യത്യസ്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലെ കോസ്റ്റ്യൂം വൈസ് വേഷഭൂഷാദികളുടെ രീതിയിൽ ഏറ്റവും മനോഹരമാണ് ലസാലറ്റ് മാതാവ്. അതായത് വൈറ്റ് റോബാണ്, രാജകീയമായ വൈറ്റ് റോബ്, അത് ശുദ്ധതയുടെ അടയാളമാണ്. പിന്നെ ഒരു മണവാട്ടിയുടെ ഡ്രസ്സ് പോലെ നമുക്ക് കണ്ടാത്ത തോന്നുന്നത്. അതായത് ക്യൂൻ വേർജിനാണ്, സ്വർഗരാജ്ഞി. സ്വർഗരാജ്ഞിയുടെ അതാണ് ഹൈ ഹെഡ് വെയിലൊക്കെ ഉള്ളത്. പിന്നെ അവിടെയൊക്കെ മുഴുവൻ മുത്തുകൾ പതിച്ചിരിക്കണം, പേള്, പിന്നെ സ്വർണത്തിൻ്റെ ഏപ്രൺ, പിന്നെ വൈറ്റ് ഷൂസ്, അവിടെ മുഴുവൻ റോസപ്പൂ, ഇതെല്ലാം ഒരു രാജകീയമായ, എന്നാൽ സ്വർഗീയ രാജ്ഞി, സ്വർഗരാജ്ഞിയാണ്. അതായത് വൈറ്റ് എന്ന് പറയുമ്പോൾ വിശുദ്ധിയുടെയും അതുപോലെ തന്നെ ദൈവികതയുടെയൊക്കെ ഒരു പരിവേഷത്തിലാണ് രാജ്ഞിയായിട്ട്. പക്ഷേ ഈ രാജ്യം ഒരു പ്രശ്നമുണ്ട്, എന്താണ്? ഷീസ് വീപ്പിംഗ്. ആ സമയത്ത് ഇത്രയും സർവവിഭൂഷിതയായിരിക്കണം. ഇത് ഫ്രഞ്ച് സഭയെ പോലും, സഭയുടെ പോലും ഫെമിനിസ്റ്റിക് രൂപമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് സഭ വളരെ ഫ്രഞ്ച് സഭയാണല്ലോ. ദ ഡോട്ടർ ഓഫ് ദി ചർച്ച് എന്ന് ചേർച്ച് എന്ന് പറയുന്നത് ആരാ? പുരാതന കാലം മുതൽ സഭയുടെ മകൾ എന്ന് പറയുന്നത് ആരാ? ഫ്രഞ്ചാണ്, ഫ്രഞ്ച് ജനതയാണ്. ഈ ഫ്രഞ്ച് ജനതയുടെ വീപ്പിങ്ങാണ്. അതായത് സഭയുടെ ഒരു കരച്ചിൽ പോലെയാണ് അമ്മ ഇത് ആളായ്മയിൽ ആവഹിച്ചെടുത്തിട്ട് അമ്മ അതിൻ്റെ ആത്മാനുതാപം കാണിക്കുന്നത്. അതാണ് ലസാലറ്റ് മാതാവിൻ്റെ രണ്ട് സ്ഥലങ്ങളിലേക്ക് കണ്ണീരിൻ്റെ കറ ഇങ്ങനെ കുറ്റി വീണ്ടിരിക്കുന്നത് കാണാം. സർവ വിഭൂഷിതയായി സമാലങ്കൃതയായിരിക്കുമ്പോഴും അതുപോലെ തന്നെ സങ്കടപ്പെടുന്ന ഒരു മാതാവ്.